ആയിരിക്കും. ഇപ്പം ഏകദേശം ഒരു മാസത്തോളമായി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. കാരണം കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റായേ. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിലെങ്ങനെയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകും മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെക്കുക, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാനിവിടെ ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കാനായിട്ട് ചിക്കൻ നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ചിക്കന് 8 പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വലിപ്പം വേണ്ടെങ്കിൽ ചെറിയ പീസാക്കി എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാനിവിടെ സ്കിന്നോട് കൂടിയ ചിക്കൻ അല്ല കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്കങ്ങനെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ചിക്കൻ്റെ തൊലി റിമൂവ് ചെയ്താലും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ തന്നെ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ലെമൺ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുക്കൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ ലെമൺ ആണെങ്കിൽ ഹാഫ് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. സദാ മുളക് പൊടി വേണേലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കന് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇന്ന് എൻ്റെ കൂടെ കുക്ക് ചെയ്യാൻ എൻ്റെ കാക്കുവിൻ്റെ മോളൂടെ ഉണ്ട്. അവൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഏകദേശം 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ കോട്ടിങ്ങിന് വേണ്ടി ഞാനിവിടെ ഈ 1 കപ്പിന് 1 കപ്പ് മൈദാമാവാണ് എടുക്കുന്നത്. പിന്നെ ആ 1 കപ്പിന് തന്നെ 1/2 കപ്പ് കോൺഫ്ലോറും കൂടെ എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയ്ക്ക് പകരം കുരുമുളക് പൊടി യൂസ് ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/4 കപ്പ് ഓട്സ്. ഇവയെല്ലാം ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മാവെല്ലാം ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് നല്ലവണ്ണം ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പാൻ ചൂടായ ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിൽ ചൂടായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഓരോ ചിക്കൻ പീസും നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മാവ് ചിക്കൻ്റെ മുകളിലൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഈ ചിക്കൻ പീസ് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. ശേഷം ഈ ചിക്കന് ഒന്നുകൂടെ മാവിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ലെയറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്.
ഇവിടെ ചിക്കൻ ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കോരി മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് KFC ഒക്കെ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ഇൻഷാ അല്ലാ ഓക്കെ താങ്ക് യു